ഇതിനേക്കാൾ ഒരുപക്ഷെ വിജയൻ ഇന്ത്യ സൃഷ്ടിച്ച ഒരു പുതിയ കളിക്രമത്തിൻ്റെ ഉടമയാകുമ്പോഴും വിജയൻ ഇതേക്കാൾ ഉയരത്തിൽ ഉയരങ്ങളിൽ എത്താൻ പറ്റുന്നു വിജയൻ ആത്മസമർപ്പണവും കഠിനാധ്വാനിയും ഒക്കെയാണ് കായികക്ഷമതയുടെ കാര്യത്തിൽ മാത്രമാണ് വിജയൻ അല്പം പിന്നിലുള്ളത് പക്ഷേ മറ്റ് മറ്റ് ടാലൻ്റ് എല്ലാം വിജയനുണ്ട് പക്ഷേ വിജയൻ കുറെക്കൂടെ അത് വിജയൻ്റെ ജീവിതത്തിൽ വന്ന ഒരു താളക്രമ ആ താളി താളത്തിൽ വന്ന തെറ്റുകളായിരിക്കും ഒരു പക്ഷേ വിജയൻ ചില വഴിവിട്ട ചില കാര്യങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വിജയൻ കളിയിൽ പൂർണ്ണ ശ്രദ്ധനാകാതെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ അത് കിട്ടുമ്പോഴുള്ള ചിലപ്പോൾ അങ്ങനെ ഒരു ആഹ്ലാദിക്കാനുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വിജയന് വഴിവിട്ട ചില പെരുമാറ്റ ഉണ്ടായിരുന്നു ചില സ്വഭാവവിശേഷങ്ങളുണ്ടായിരുന്നു അത് വിജയൻ്റെ കരിയറിനെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് അങ്ങനെ അത് അതുണ്ടാകാണ്ടിരുന്നെങ്കിൽ വിജയൻ ഒരുപക്ഷെ വലിയ വലിയ ഉയര ഇതിലും വലിയ ഉയരങ്ങളിലേക്ക് പോകുമായിരുന്നു അത് വിജയൻ തന്നെ നിയന്ത്രിക്കേണ്ടതായിരുന്നു രവീന്ദ്രദാസ് ഒരു ാണ് അതെ പിന്നെ വിജയന്റെ വളരെ ശക്തനായിട്ടുള്ള അഭിജയകാംക്ഷിയാണ് തീർച്ചയായിട്ടും രവീന്ദ്രദാസ് പറഞ്ഞിങ്ങനെ വരികൾക്കിടയിലൂടെ പലതും ഇങ്ങനെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു പക്ഷെ ഞാൻ രവീന്ദ്രദാസ് നിർത്തുന്നില്ല ഇനി ഞാൻ രണ്ടു രണ്ടുമൂന്നുപേരെ കൊണ്ടുവരാം എന്നാ കാരണം വെച്ചാൽ ഒന്ന് രണ്ടുപേരും കൂടെ ആ ഇന്ന് വിജയന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് വിജയന് നേട്ടം ലഭിക്കേണ്ടതായിരുന്നു എന്നും തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാരിയർ ഒരു നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് പാഠവും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എത്രയോ ഉയർന്ന പദവികളിൽ വിജയന് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു ഷറഫലി വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് പിന്നെ രവീന്ദ്രദാസ് ഷറഫലി വിജയൻ വളരെ ഉയരത്തിലാണ് പക്ഷെ വിജയനെ അങ്ങ് എന്താ പറയുക നക്ഷത്രത്തിന്റെ അത്രയും ഉയരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ ആ ചോദ്യങ്ങൾക്കുള്ളിലെല്ലാം പലതും പതിയും കിടപ്പുണ്ട് അതെ വിജയൻ പറഞ്ഞു ആദ്യം രവീന്ദ്രേട്ടൻ പറഞ്ഞാൽ പറയാം ആ ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ് കാരണം ആ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട് ഭയങ്കര സിറ്റുവേഷൻ പറഞ്ഞത് എന്താണ് സിറ്റുവേഷൻ ആ ഒരു എല്ലാവർക്കും അറിയണതാണ് ആ ലോകം മൊത്തം പാട്ടായിട്ടുള്ള കേസാണ് കാരണം ഒരു ബാറിലിടി ഉണ്ടാക്കിയ കേസൊക്കെയാണ് അതെല്ലാവർക്കും അറിയണാണ് ബാറിൽ ഒരു ആ പ്രശ്ന കാരണം പെങ്ങളുടെ മോനെ ഇടിച്ച് തരിപ്പനാക്കിയിട്ട് കൊണ്ടിട്ടാണ് അപ്പം ആരെല്ലാവരും അറിയാം അശോകട്ടനെ അറിയാം അബ്കാരി അശോകട്ടൻ അപ്പം അശോകട്ടൻ അപ്പം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞു മാമ ഇങ്ങനെ ഇടികൊണ്ടു അപ്പോൾ വരണോ പറഞ്ഞു അപ്പോൾ ആരാച്ച് ഇങ്ങനെ അശോകട്ടൻ്റെ അവിടെ നിന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി പോവാൻ ഞാൻ നേരെ അശോട്ടൻ്റെ അടുത്ത് വന്നു അശോട്ട ഇങ്ങനെ ഞങ്ങളുടെ പിള്ളേർന്ന ഇങ്ങനെ ഇടിച്ചു ഇപ്പം ഞങ്ങളുടെ മോനെ ഇങ്ങനെ ഇടിച്ചു തകട് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇടിച്ചത് പറഞ്ഞു ബാറിലുള്ള ആൾക്കാരാണ് ഇടിച്ചു തകട്ട് പൊട്ടിയാക്കുന്നത് അപ്പം അശോട്ടൻ പറഞ്ഞതിൻ്റെ അടുത്ത് അശോട്ടനായിട്ട് ഞാൻ അത്രയും അശോട്ടൻ്റെ മോനായിട്ട് ഒരുമിച്ച് ബാംഗ്ലൂർ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച പൂവില് ഡാനിയായിട്ട് അത്രയും ബന്ധമുള്ളവരാ ബന്ധമുള്ളവരാ അപ്പം പറഞ്ഞാൽ അച്ചോട്ട അപ്പം അശോട്ടൻ പറഞ്ഞു വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം അവൻ നമുക്ക് ജോലിയൊന്നും പിരിച്ചുവിടാം കുഴപ്പമില്ല ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു ഇടുന്ന ജോലിന്ന് മേടിച്ചു കൊടുക്കാൻ അവളെ പറ്റില്ല പറ്റില്ല ഞങ്ങളടിക്കുന്നു പറഞ്ഞു ആ പക്ഷേ ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റാണ് ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലാതെ ഒരു കോമൺ വേസിൽ പോവാണെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നമില്ല ഇത്ര മോശമായിട്ടൊരു ജനങ്ങളുടെ ഇടയിൽ ഇത്ര മോശമായിട്ട് അങ്ങനെ വന്നേനില്ല കാരണം എൻ്റെ ഒരു ടൈം മോശം അതിൻ്റെ ഒരു എടുത്തുചാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊരു വലിയൊരു പാടാണെന്ന് ഞാൻ പഠിക്കാൻ വലിയ പാടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ദിവസം ഉണ്ടെങ്കിൽ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കരിയറിന് കുറേ അത് ബാധിച്ചിട്ടുണ്ട് അത് വലിയൊരു വിഷമമുള്ള കാരണം വലിയൊരു എന്താ പറയുക എൻ്റെ ഫാമിലി അടക്കം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനത്തൊരാളുടെ എന്ന് അതാണ് പറഞ്ഞത് ഒരു കാറ്ററിൽ ഇറക്കുണ്ടാവും പറഞ്ഞാൽ കറക്റ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാതും നല്ലതായിരുന്നു നടക്കുന്ന ദൈവാവുലേവായി പോകും പെങ്ങളെ പിള്ളേരുടെ കാരണം ഒരു വൈകാരികത വന്നു ആ അത് പെട്ടെന്നുള്ള അത് കുറച്ചും കൂടിയും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ വിജയന്റെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു അധ്യായമായിരുന്നു അല്ലേ തീർച്ചയായിട്ടും കറക്റ്റായിട്ടാണ് പറഞ്ഞത് എന്നെ പോലത്തെ ഒരു വ്യക്തി സോറി മക്കളെ ഇതൊന്നും ഒരിക്കലും ചെയ്യട്ടോ ആ ചേട്ടൻ പോയി തെറ്റാണ് അതൊക്കെ മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഇപ്പോഴത്തെ കേൾക്കണം ലോകം മൊത്തം കേൾക്കണത് ഒരിക്കലും ഒരു പ്ലെയർ ആല ഒരു പ്ലെയർ ഒരു സാധാരണ ഒരാളായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു തെറ്റാണത് പിന്നെ വീണ്ടും രവീന്ദ്രദാസ് ചില ദുശീലങ്ങളൊക്കെ വിജയന് ഉണ്ടായി എന്ന് പറയുന്നത് ചില ദുശീലങ്ങൾ ഒക്കെ വന്ന് ജീവിതത്തിൽ കുറച്ച് ചിട്ടയെ അത് ബാധിച്ചു ഇടയ്ക്ക് ഒന്ന് അടക്കാതെ കണ്ടോ അതിൻ്റെ ഇടക്കൂടം അങ്ങനെ ദശ അതൊരുമായിട്ട് സംഭവിക്കാൻ സംഭവിച്ചു ഇടക്ക് ഞാൻ കുറച്ചൂടെ വേറെ ഭാഷ പറയാം ആ ഇടക്ക് ഞാൻ ഒരു വീസി വീസി അതാണ് അല്ല നമ്മളല്ല അറിഞ്ഞിരിക്കണ്ടേ അല്ലേ പിന്നെ ജീവിതമൊന്നും ഉള്ളു അല്ല ചേട്ടാ അത് ചില ആസ്വാദന ഒക്കെ വേണം പക്ഷെ അത് നമ്മളെ വെച്ച് കൈവിട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ അത് നമ്മളെ കുടിക്കാൻ ചോദിക്കരുത് അത് അത് കുടിക്കാൻ അതെ പക്ഷെ അതിപ്പോ ാണ് നിർത്തി അടി നിർത്തി രണ്ടുമല്ലേ കൊച്ചുമോള് ജനിച്ചു അപ്പൊ ഫാമിലി അറിയാമോ അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ് കൊറച്ച് കാണാൻ ആഗ്രഹം ഉണ്ടോ കൊച്ചുമോളാവുമ്പോ പെട്ടെന്ന് പോണ്ടിട്ട് ഓക്കെ നിർത്തി നിർത്തിന്ന് പറഞ്ഞു ൊ ഭാര്യ എത്ര കാലം ശ്രമിച്ചു നിർത്താതിരുന്ന ഒരു കൊച്ചുമോള് വന്നപ്പോ നിർത്തിലോ സാറന്ന ഊർന്ന് ചേട്ട ഓടുന്നോ എനിക്ക് തോന്നുന്നു